എടാ അഭിലാഷേ, നിങ്ങൾ ക്ലബിലുണ്ടോ? ഞാൻ ആ വർക്കാണല്ലോ കൊല കേട്ടിട്ട് വേണം, ഒന്ന് ഇറക്കി വെച്ചേണേ. ആ ശരി ശരി, മുപ്പത്തൊന്നില്ലോ, എടുത്തേക്കട്ടെ. എന്നൊരു കാര്യം, നീ കയറ്റി വിട്ടാ, അമ്മ ഇറക്കിക്കോളൂ. എന്താ എടാ, എല്ലാം എടുത്തോ. അരിയും പഞ്ചസാരം തേയിലേക്ക് എടുത്ത് ചേട്ടാ, ഇനി ഇച്ചിരി അല്ലറ ചെറുത് സാധനം കൂടി എടുത്താൽ മതി. എടാ ഓണമൊക്കെയല്ലേ, ഒരു പായസം മിക്സും കൂടെ എടുക്ക്. എന്നാ പിന്നെ ഒട്ടും തുറക്കണ്ട, പാലട തന്നെ ആയിക്കോട്ടെ. ചേട്ടാ ഒന്ന് കൂട്ടിക്കേ, എല്ലാം തന്നെ ഐറ്റം കേട്ടോ. എല്ലാം ആയല്ലോ അല്ലേ. ആ അപ്പൊ എല്ലാം കൂടെ 850 രൂപ. ഓണമായിട്ട് ഈ ഉപ്പേരി സർക്കിൾ വീട്ടിൽ കൂടെ കൊണ്ടുവന്നേ 1000 രൂപ തികച്ചേക്കാം. ശരിയാ, എനിക്കട്ടെ അവർക്കൊരു സന്തോഷമായി. അപ്പൊ ശരി, ഹാപ്പി ഓണം. വിജയടാ സാധനങ്ങളെല്ലാം എടുത്തോ, നമ്മൾ തേടിയാൾ പോകുന്നുണ്ട്. ആണോ, എന്നാ കൈയോടെ കൊടുത്തേക്കാലേ. മുരുകഞ്ഞേട്ടാ അവിടെ വന്നേ. മുരുകഞ്ഞേട്ടാ, മുരുകഞ്ഞേട്ടൻ ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ടാണ് വന്നേക്കുന്നത്. സർപ്രൈസോ? ആ സർപ്രൈസാ. കഴിഞ്ഞ വിഷു ഓർക്കണില്ലേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് പോയി, കള്ളും കുടിച്ച് പടക്കം എറിഞ്ഞു ഞങ്ങളെ കൊല്ലാനും നോക്കിയത്. ഇത്തവണ മുരുകണ്ണൻ ലോക്ക. മുരുകഞ്ഞേട്ടനുള്ള ഉണക്കിട്ടാ ഇത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പണിയൊന്നുമില്ലായിരുന്നു, നമ്പി ചേച്ചി പറഞ്ഞു. മുരുകൻ ചേട്ടാ, ഇത്തവണെങ്കിലും കള്ളു കുടിക്കാതെ വീട്ടിലിരുന്ന് എല്ലാവരുമായിട്ട് ഓണം അങ്ങ് ആഘോഷിക്കേ. എടാ കഴിഞ്ഞ ഓണം അങ്ങനെ പറ്റിപ്പോടാ പിള്ളേരെ, ഒന്നും മനസ്സിൽ വെച്ചേക്കലടാ. എടാ പ്രമോദ, എന്നാ നീ മുരുകണ്ണ വീട്ടിലേക്കും കൊണ്ടുവിട്ടാരെ. ചേട്ടാ കിട്ടം കൊടുക്ക. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കും. സന്തോഷമായിടാ മക്കളെ, നിങ്ങൾ പറയണല്ലേ. അല്ല മുരുകൻ ചേട്ടാ, നിങ്ങളും കൂടെ കയറിക്കേ. നിങ്ങളൊരു കാര്യം ചെയ്യാം, നേരെ ഇല വെട്ടാൻ പോക്കോ. ഞാൻ തൊടുവഴിക്ക് പോയിട്ട് സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞു വരാം. എന്നാൽ ഞങ്ങൾ ഇല വെട്ടിയിട്ട് നേരെ ക്ലബിലേക്ക് വന്നേക്കാം. ഇത്തവണെങ്കിലും മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് ഓണാഘോഷിക്കും കേട്ടോ. ഈ കള്ളും കുടിച്ച് നശിക്കാതെ. ശരിയാ മക്കളെ, ഇപ്പൊ എല്ലാം നിങ്ങൾ പറയണ പോലെ. ഞങ്ങൾ പറഞ്ഞ കേട്ടോ, നിങ്ങൾക്ക് കൊള്ളാം. ബിജി അവരെവിടെ ഇല്ലടാ, അവളോ ആങ്ങളെ വീട്ടിൽ പോയി. അവിടെ പിള്ളേർക്ക് ഓണക്കോടി എല്ലാം വാങ്ങിച്ചു. എന്തായാലും ശരി, അടിച്ചു വിളിക്കാം. ആയിക്കോട്ടെ. ഓണം വന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ. മുരുകഞ്ഞേട്ടൻ കൊണ്ടുതന്ന 1000 രൂപ സാധനം ഉണ്ട്, 300 രൂപ. ഞാൻ വേണ്ടി 350 രൂപ എടുത്തു. ലാഭായി പോയില്ലേ? ലാഭാ ലാഭാ, മുടിഞ്ഞ ലാഭായി പോയി. വിചേട്ടാ പണി കിട്ടി, പണി കിട്ടി. എടാ പ്രമോദ വിളിച്ച, എന്തോ പണി കിട്ടിന്ന് തോന്നുന്നു, പുള്ളി ഇങ്ങോട്ട് വന്നിട്ടെന്ന് പറഞ്ഞു. അടിപൊളി വിചേട്ടാ, അവനാ കിറ്റ് എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ട് വിറ്റു, 350 രൂപയ്ക്ക്. അവനാ കാശ് കൊണ്ട് പോയിട്ടുണ്ട്. അവൻ ഇത്തവണ നമ്മളെ പറ്റിച്ചല്ലോ. അടിപൊളി. അപ്പൊ ഇത്തവണത്തെ ഓണവും ഊഞ്ഞാല. എന്തൊക്കെയായിരുന്നു ഓണസദ്യ, പാലടപ്രഥമൻ, എങ്ങനെയുണ്ട് ഇപ്പൊ മക്കളെ? ഓണൊക്കെ ഇളമ്പരയാടാ. ചേട്ടാ ഓണത്തല്ലു വേണ്ടി വരും. രണ്ടെണ്ണം എങ്ങനെ അടിക്കുന്നു പറഞ്ഞിരിക്കുന്നു. അപ്പഴേ നിങ്ങൾ 3 കിറ്റും കൊണ്ട് വന്നെ, ഞാനോ കൊടുത്തു, 2 അടിച്ചു. എങ്ങനെയുണ്ടാ സർപ്രൈസ്? എടാ സുമേ, നമുക്കൊന്ന് തുടങ്ങിയാലോടാ. തുടങ്ങാനോ? പൊളിച്ചെടുക്കണ്ടേ. ആ മുരുക, മുരുകണ്ണ ക്ഷമിക്കണം. ഇത്തവണ ഓണത്തല്ല് നേരത്തെ നേരത്തെ എല്ലാവർക്കും ഓണാശംസകൾ.